السلام عليكم ورحمة الله وبركاته. وعليكم السلام بسم ورحمة الله الله والحمد لله وبركاته. رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين، أما بعد. നമ്മൾ 14/12/2016 സഹീൽ ബുഖാരിയുടെ ക്ലാസ് സമയത്തുണ്ടായ അതായിട്ട് ബന്ധപ്പെട്ട സംശയം, അതിൻ്റെ സംശയ നിവാരണ സെഷൻ മൂന്നാമത്തെയാണ്. ഇന്ന് ഇത് ഇൻഷാല്ലാ അവിടെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു ഈ സെഷൻ. 17-ാം തീയതിയും 20-ാം തീയതിയും നടന്ന ക്ലാസ്സുകളുടെ തുടർച്ചയാണ്. ശുഹദാക്കളുടെ ശരീരം, അമ്പിയാക്കളുടെ ശരീരം ജീർണിക്കുകയില്ല എന്ന് സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ശുഹദാക്കളുടെ ശരീരം, അതേപോലെ സ്വാലിഹീങ്ങളുടെ ശരീരം ജീർണിക്കാത്ത ചില റിപ്പോർട്ടുകൾ, ചില അസറുകൾ വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തഫ്സീർ ഖുർത്തുബിയിൽ സംബന്ധിച്ച് അമ്പിയാക്കളുടെ ഔലിയാക്കളുടെ ശരീരം, ഔലിയാക്കളുടെയും അമ്പിയാക്കളുടെയും ശുഹദാക്കളുടെയും ശരീരം ജീർണിക്കുകയില്ല എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന പരാമർശം, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് ചർച്ച ചെയ്യുന്ന സൂറത്ത് ആലി ഇംറാനിൽ 169-ാമത്തെ ആയത്ത്, അതുകൊണ്ട് ബന്ധപ്പെട്ട 173 വരെയുള്ള ആയത്തുകൾ ജസ്റ്റ് ഒന്ന് പാരായണം ചെയ്യുന്നുണ്ട് ഇൻഷാല്ലാ. പിന്നെ സ്വഹീഹ് മുസ്ലിമിൽ ശുഹദാക്കളുടെ അവസ്ഥ സംബന്ധിച്ച്, അവരുടെ അർവാഹുകളുടെ, റൂഹുകളുടെ അവസ്ഥ സംബന്ധിച്ച് വന്ന ഒരു ഹദീസ്, അതിന് ഷറഹ് മുസ്ലിമിൽ ഇമാം നവീ റഹ്മുള്ള നൽകിയ വിശദീകരണം, അതിൽ നിന്ന് കുറച്ച് ഭാഗം ഇതാണ് ഇന്നത്തെ ക്ലാസ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യ ആയത്തുകൾ നോക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تحسبن الذين قتلوا في سبيل الله أمواتا بل أحياء عند ربهم يرزقون فرحين بما آتاهم الله من فضله ويستبشرون بالذين لم يلحقوا بهم من خلفهم ألا خوف عليهم ولا هم يحزنون يستبشرون بنعمة من الله وفضل وأن الله لا يضيع أجر المؤمنين الذين استجابوا لله والرسول من بعد ما أصابهم القرح للذين أحسنوا منهم واتقوا أجر عظيم الذين قال لهم الناس إن الناس قد جمعوا لكم فزادهم إيمانا وقالوا حسبنا الله ونعم الوكيل ولا تحسبن الذين قتلوا നിങ്ങൾ വിചാരിക്കരുത്. എന്ത്? അല്ലദീന ഖുതിലു, കൊല്ലപ്പെട്ടവരെ, വധിക്കപ്പെട്ടവരെ സംബന്ധിച്ച്, ഫീ സബീലില്ലാഹി, അല്ലാഹുവിന്റെ മാർഗം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശുഹദാക്കളായ, രക്തസാക്ഷികളായ ആളുകളെക്കുറിച്ച് നിങ്ങൾ ധരിക്കരുത്. എന്ത്? അവാത്ത, അവർ മരിച്ചവരാണ് എന്ന് ധരിക്കരുത്. ബൽ, എന്നാൽ അഹ്യാഉൻ, അവർ ജീവിച്ചിരിക്കുന്നവരാണ്. ഇൻദ റബ്ബിഹിം, അവരുടെ നാദങ്കിൽ, യുർസഖൂൻ, ഭക്ഷണം ഉൾപ്പെടെയുള്ള ഉപജീവനം നൽകപ്പെടുന്നവരായിട്ട് എന്നാണ്. ഫരിഹീന, അവർ സന്തോഷിക്കുന്നവരാണ്. സന്തോഷിക്കുന്നൊരവസ്ഥയിൽ, ബിമ ആതാഹുമുല്ലാഹു, അള്ളാഹു അവർക്ക് നൽകിയതിൽ, മിം ഫളിഹി, അവൻ്റെ ഔദാര്യത്തിൽ നിന്ന്, വയസ്തബ്ഷിറൂൻ, അവർ സന്തോഷവും സമാധാനവും അടയുന്നവരാണ്, ബില്ലദീന, ഒരു കൂട്ടരെ കൊണ്ട്, ലം യൽഹഖു ബിഹിം, അവർക്ക് ഒപ്പം ചെന്ന് ചേർന്നിട്ടില്ലാത്ത, മിൻ ഖൽഫിഹിം, അവരുടെ പിറകിൽ എന്ന് പറഞ്ഞാൽ അവരുടെ പിറകിൽ ഇനി വരാനുള്ള ശുഹദാക്കൾ, അവർക്ക് ഇതാ ഞങ്ങൾക്ക് കിട്ടിയ ഇതുപോലുള്ള സന്തോഷം, ആനന്ദങ്ങളും ആ രക്തസാക്ഷികൾക്കും കിട്ടുമല്ലോ എന്നുള്ള ആ നിർവൃതിയും അവർക്കുണ്ട്. അവർക്കുള്ള സന്തോഷമുണ്ട്. അതുകൂടാതെ അവരുടെ പിറകെ വരുന്ന അവരുടെ സഹോദരന്മാർക്ക്, സഹോദരന്മാരായ ശുഹദാക്കൾക്ക്
ലഭിക്കാൻ പോകുന്നത് ഇതുപോലുള്ള അനുഗ്രഹമാണല്ലോ എന്നൊരു സമാധാനവും അവർക്കുണ്ട്. അവർക്ക് ഒരു ഹൗഫ് ഭയമോ ഒരു ഹുസ്ൻ ദുഃഖമോ വേണ്ടതില്ല എന്ന്. യസ്തബ്ഷിറൂന അവർ സന്തോഷമടയുന്നവരാണ്. ബി നിഅമത്തിൻ മിനല്ലാഹ് അല്ലാഹുവിൽ നിന്നുള്ള അനിഅമത്ത് അനുഗ്രഹം കൊണ്ട്. വഫദലിൻ ഔദാര്യവും കൊണ്ട്. വഅന്നല്ലാഹ നസ്തഅ അല്ലാഹ് ലാ യുദീഉ അജ്റൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളുടെ സത്യവിശ്വാസികളുടെ കൂലി നഷ്ടപ്പെടുത്തുന്നവൻ അല്ല. അവർക്കുള്ള പ്രതിഫലം കൃത്യമായി അല്ലാഹു നൽകും. അല്ലദീന സ്തജാബൂ ലില്ലാഹി വറസൂൽ. ഇനി ഈ ശുഹദാക്കളായ ആളുകൾ അവർ അല്ലെങ്കിൽ മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകൾ അവർ മൊത്തത്തിൽ ഇസ്തജാബൂ എന്നാണ് ഉത്തരം നൽകിയിരിക്കുന്നു. ലില്ലാഹ് അല്ലാഹു വറസൂൽ അവൻ്റെ റസൂൽ. അപ്പോൾ ജിഹാദ് വിളിച്ചപ്പോൾ അവർ ജിഹാദിൽ ധർമ്മസമരത്തിൽ അത്യാവശ്യമായ സമയത്ത് അനീതിക്കെതിരെ പോരാടാൻ അടരാടാൻ അവർ മുന്നോട്ട് വന്നു. മിം ബഅദി ശേഷം മ അസാബഹുമുൽ ഖർഹ് അവർക്ക് ഖർഹ് ബാധിച്ച ശേഷം. ഖർഹ് എന്ന് പറഞ്ഞാൽ മുറിവ്. മുറിവ് ബാധിച്ച ശേഷം, മുറിവ് പറ്റിയ ശേഷവും അവർ വന്നു എന്നർത്ഥം. ഇനി ലില്ലദീന അഹ്സനു മിൻഹും വത്തഖൂ അജ്റുൻ അദീം. അവരിൽ നിന്ന് ഇഹ്സാൻ സൽക്കർമ്മകാരികളായിട്ടുള്ള ആളുകൾ, ഇഹ്സാൻ ചെയ്തവർ അവർ, അതേപോലെ തഖ്വ ഭയഭക്തി പുലർത്തിയാണ് അവർക്ക് അജ്റുൻ അദീം മഹത്തായ കൂലിയുണ്ട്, പ്രതിഫലം ഉണ്ട്. അജർ കേൾക്കുന്നുണ്ടോ? അർത്ഥ എഴുതുന്നുണ്ടോ? അർത്ഥമൊക്കെ അവിടെ ഇനി ബാക്കി എല്ലാത്തിനും അർത്ഥം അറിയണ. അല്ലദീന ഖാലലഹും ആ കൂട്ടരുണ്ടല്ലോ, അവർ അവരോട് ജനങ്ങൾ അവരോട് പറഞ്ഞു. അന്നാസു ജനങ്ങൾ എന്ത്? ഇന്നന്നാസ ഖദ് ജമഉ ലക്കും നിങ്ങൾക്കെതിരെ ഇതാ ജനങ്ങൾ സംഘടിച്ചിരിക്കുന്നു. ജനങ്ങൾ ഇതാ സംഘടിച്ചിരിക്കുന്നു, ജനങ്ങൾ മറ്റു ജനങ്ങളെ സംഘടിപ്പിച്ചിരിക്കുന്നു നിങ്ങൾക്കെതിരെ. അങ്ങനെ അവരൊരുമിച്ചിരിക്കുന്നു നിങ്ങൾക്കെതിരെ. ഫഹ്ഷൗഹും അതുകൊണ്ട് നിങ്ങൾ അവരെ ഭയപ്പെടൂ, നിങ്ങൾക്കെതിരെ ഇതാ സംഘം ചേർന്നിരിക്കുന്ന ആളുകൾ, നിങ്ങളവരെ ഭയപ്പെടൂ എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ് സംഭവിക്കുക? അപ്പൊ ഈ സത്യവിശ്വാസികളായ ആളുകൾക്ക് എന്താ സംഭവിക്കുക? അവരെന്താ ചെയ്യുക? ഫസാദഹും ഈമാന, അവർക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്യുക. അവർക്ക് സത്യവിശ്വാസം, അവർക്ക് അള്ളാഹുള്ള വിശ്വാസം, അചഞ്ചലമായ വിശ്വാസം, അത് ആ ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്യുക. അപ്പോഴും അവർ പറയും ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. ഹസ്ബുനല്ലാഹു, നമുക്ക് അള്ളാഹു മതി. വനിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ എത്ര ഉത്തമൻ ആണ് അള്ളാഹു എന്ന് അവർ പറയും. ഇത് ഇനി നമുക്ക് ഹദീസിലേക്ക് പോകാം. ഇത് ഒന്നാമത്തെ ക്ലിപ്പാണ്, ഇത് രണ്ടാമത്തെ ക്ലിപ്പ്. ഇനി മോഡ്യൂൾ 10 ഇത് കാണാം. സ്വഹീഹ് മുസ്ലിമിൽ കിതാബുൽ ഇമാറാത്ത്, ഇമാറാത്ത് ഇമാറാത്ത് എന്ന സംബന്ധിച്ച കിതാബ്, അതിൽ ഒരു ബാബ്, ബാബിന്റെ പേര് ബാബു ഫീ ബയാനി അന്ന അർവാഹ ശുഹദാഇ ഫിൽ ജന്നതി വഅന്നഹും അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ഫീ ബയാനി, വിശദീകരണത്തിൽ വന്ന ബാബ്, വിശദീകരിക്കുന്ന ബാബ്. എന്ത്? അന്ന അർവാഹ ശുഹദാ, റൂഹിന്ദമാണ് അർവാഹ്, ആത്മാക്കൾ, ആത്മാവുകൾ, ശുഹദാക്കളുടെ, രക്തസാക്ഷികളുടെ റൂഹുകൾ. ഫിൽ ജന്ന, അൽ ജന്നത്തിലാണ്, സ്വർഗത്തിലാണ് എന്ന്. അല്ലഹും നിശ്ചയം അവർ, ശുഹദാക്കൾ, രക്തസാക്ഷികൾ, അഹ്യഉൻ ജീവിച്ചിരിക്കുന്നവരാണ്. ഇൻദ റബ്ബിഹിം, എവിടെ ജീവിച്ചിരിക്കുന്നവർ? അള്ളാഹുവിന്റെ അടുക്കൽ, അവരുടെ റബ്ബിങ്കൽ. യുർസഖൂൻ, റിസഖ് നൽകപ്പെടുന്നവരായിട്ട്. റിസഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഉൾപ്പെടെയുള്ള, അവർക്ക് ഉപജീവനം നൽകപ്പെടുന്നവരായിട്ട് എന്നർത്ഥം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ഈ ലോകത്തിൽ നിന്ന് മരിച്ചിട്ടുണ്ട്, മരിച്ചു എന്നവരെ കുറിച്ച് പറയാം. പക്ഷെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ അടുക്കൽ അവർ ഉന്നതമായ ഒരു ജീവിതം ജീവിക്കുന്നവരാണ്. ഈ ഇഹലോകത്തെ ജീവിതമല്ല, അത് നമുക്കറിയില്ല എങ്ങനെയാണ്, അത് പരലോകത്തെ ഒരു ജീവിതമാണ്. പരലോകത്ത് അവർക്ക് എല്ലാ മുഅ്മിനുകൾക്കും ഉണ്ട് എന്നും ഇതിൽ വിശദീകരണം ഉണ്ട്. എങ്കിൽ പോലും ശുഹദാക്കളിത് പ്രത്യേകമായിട്ടാണ്. അപ്പൊ ശുഹദാക്കൾക്ക് പ്രത്യേകമായിട്ടൊരു ഉന്നതമായ ജീവിതം അള്ളാഹുവിന്റെ അടുക്കലുണ്ട്, അവർക്ക് റിസൽട്ട് നൽകപ്പെടുന്നുണ്ട് എന്നും ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇതാണ് ബാബിന്റെ പേര്. ഈ ആയത്ത് നേരത്തെ പറഞ്ഞ ആയത്തുമായി, അതായത് സൂറത്ത് ആല ഇംറാൻ 169 ആയത്തിലും സൂറ അൽ ബഖറയിൽ 154 ആയത്തിലും ഈ ആശയം വന്നിട്ടുണ്ട്. ശുഹദാക്കള് അള്ളാഹുവിന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ് എന്നാണ്. അവിടെ സൂറ അൽ ബഖറയിൽ 154 ആയത്തിൽ നിങ്ങൾക്ക് പക്ഷെ അത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാല് നമുക്കറിയില്ല അവരുടെ ജീവിതം, നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അവരുടെ ജീവിതം എന്നതാണ്. ഇനി ഹദീസ് നോക്കാം.
ഹദ്ദസന യഹ്യ ബിൻ യഹ്യ വ അബൂബക്കർ ബിൻ അബി ശൈബ, അബൂബക്കർ ബിൻ അബി ശൈബ യഹ്യ ബിൻ യഹ്യയും കൂടെ റിപ്പോർട്ട് ചെയ്യുന്നു. കിലാഹും അവർ രണ്ടുപേരും അൻ അബി മുആവിയ എന്ന് പറഞ്ഞ് അതിന്റെ സനദാണ്. ഇനി താഴോട്ട് നോക്കുക, അതിൽ അൻ മസ്റൂഖ്, മസ്റൂഖ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഅല അബ്ദുള്ളാഹ് അൻ ഹാദിഹിൽ ആയ ولا تحسبن الذين قتلوا في سبيل الله امواتا ولا تحسبن الذين قتلوا في سبيل الله امواتا بل احياء عند ربهم يرزقون. ഈ ആയത്ത് സംബന്ധിച്ച് ഞങ്ങൾ അബ്ദുല്ലാഹിയോട് ചോദിച്ചു. അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഷറഹിൽ കാണാം, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് എന്നവരാണ് ഇവരുടെ ഉദ്ദേശം. അവരായിരുന്നു, ചില റിപ്പോർട്ടുകളിൽ അങ്ങനെ ഉണ്ട്, ചില ഒരഭിപ്രായം അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നുണ്ട്. എന്തായാലും മസ്റൂഖ് എന്നിവർ അബ്ദുല്ലാഹി എന്നിവരോട് ചോദിച്ചു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് എന്നാണ് പ്രബലമായിട്ടുള്ള റിപ്പോർട്ട്. അപ്പോൾ ഈ ആയത്തിന്റെ വിശദീകരണം എന്താണ് എന്നാണ് ചോദിച്ചത്. അപ്പൊ കാല അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് എന്നിവർ പറഞ്ഞു, അബ്ദുല്ലാഹി എന്നിവർ പറഞ്ഞു, റളിയല്ലാഹു അൻഹു, അമാ ഇന്നാ ഖദ് സഅൽന അൻ ദാലിക ഫഖാൽ, ഞങ്ങൾ ഈ ആയത്തിന്റെ വിശദീകരണം സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? അർവാഹുഹും ഫീ ജൗഫി തൈരിൻ ഖുദ്രിൻ ലഹാ ഖനാദിറുൻ മുഅല്ലഖത്തുൻ ബിൽ അർഷ് തസ്റഹു മിനൽ ജന്ന ഹൈസു ഷാഅത് ثم تأذي إلى تلك القناديل فاطلع عليهم ربهم اطلاعة فقال هل تشتهون شيئا قالوا أي شيء نشتهي ونحن نسرح من الجنة حيث شئنا ففعل ذلك بهم ثلاث مرات فلما رأوا أنهم لم يتركوا من أن يسألوا قالوا يا ربي نريد أن ترد أرواحنا في أجسادنا حتى نقتل في سبيلك مرة أخرى فلما رأى എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷുഹദാക്കളെ കുറിച്ച് പറഞ്ഞതാണ്. ഇനി മൂന്നാമത്തെ ക്ലിപ്പ്. അപ്പൊ അബ്ദുല്ലാഹ് എന്നിവരോട് മസ്റൂഖ് എന്നിവർ ചോദിക്കുക, മസ്റൂഖ് ഉൾപ്പെടെ ഉള്ള സഹാബികൾ ചോദിക്കുക, മസ്റൂഖ് സഹാബിയാണെന്ന് കുറപ്പില്ല, എന്നാലും മസ്റൂഖ് എന്നിവർ ചോദിച്ചു. ആരോട്? അല്ല അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹ് എന്നിവരോട് ഞങ്ങൾ ചോദിച്ചു. മസ്റൂഖ് ഉൾപ്പെടെ ഉള്ള സംഘമാണ് എന്ന് മനസ്സിലാക്കാം അല്ലെ. ഇനി അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് ആണെന്നും അബ്ദുല്ലാഹി ബിൻ ഉമർ ആണെന്നും അഭിപ്രായമുണ്ട്. അതിൽ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് എന്ന റിപ്പോർട്ടുകളാണ് കൂടുതലും ഉള്ളത്. ഇനി അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് എന്ത്? വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാതം ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യർസഖൂൻ എന്ന ആയത്തിന്റെ വിശദീകരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറയാണ്, അർവാഹുഹും അവരുടെ അർവാഹുകൾ, അവരുടെ ആത്മാക്കൾ, റൂഹുകൾ, ഫി ജൗഫി ത്വൈരിൻ ഖുദ്രിൻ ലഹാ, ഫി ജൗഫിൻ ഉള്ളിലാണ്, ജൗഫ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, ത്വൈരിൻ പക്ഷികളുടെ, പക്ഷിയുടെ ഉള്ളിൽ, ഖുദ്രിൻ പച്ച, ഖുദ്രിൻ പച്ച, പച്ച കിളികളുടെ ഉള്ളിലാണ് അവരുടെ അർവാഹുകൾ ജീവിക്കുന്നത്. ലഹാ ഖനാദീലുൻ മുഅല്ലഖത്തുൻ, സ്വർണ കിനാദികൾ അല്ലെ കിനാദികളുണ്ട്, ഇങ്ങനെ കെട്ടിത്തൂക്കിയ കിനാദികൾ, എവിടെ? ബിൽ അർഷ്, അർഷ് അർഷുമായി ബന്ധിക്കപ്പെട്ട ചില പിനാദീലുകൾ, തെന്തീലുകളുണ്ട്. ആ തെന്തീലുകളിലാണ് ഈ പറവകളുടെ, ഈ പച്ചക്കിളികളുടെ കൂട്. അവിടെയാണ് ആര് ജീവിക്കുന്നത്? ആര് ജീവിക്കുന്നത്? ഷുഹദാക്കൾ, ഷുഹദാക്കളുടെ റൂഹുകൾ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഷുഹദാക്കളുടെ റൂഹുകൾ ജീവിക്കുന്നത്. ഇനി ആ കിളികൾ അവർക്ക് ഇഷ്ടമുള്ളതായിട്ട് അവൾ അവരിങ്ങനെ പാറി മേഞ്ഞു നടക്കും ഇവിടെ സ്വർഗത്തിൽ. ഇഷ്ടമുള്ളതായിടത്ത് കൂടെ പാറി നടക്കും അല്ലെങ്കിൽ മേഞ്ഞു നടക്കും ദസറ. ഇനി തുമ്മത്തിൽക്കൽ കനാദീൽ, പിന്നെ കെട്ടിത്തൂക്കിയ കനാദീലുകൾ, തെഞ്ചീലുകളിലേക്ക് അവർ മടങ്ങി വരും. അങ്ങനെ അള്ളാഹു അവരുടെ മുമ്പിൽ ഒരു പ്രത്യക്ഷപ്പെടൽ പ്രത്യക്ഷപ്പെടും. എന്നിട്ട് ഇത്തരാൾ വെളിവാകും. എന്നിട്ട് അള്ളാഹു പറയും, നിങ്ങൾക്ക് വല്ലതും വേണോ? നിങ്ങൾ വല്ലതും ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. പാലു അവർ പറയും, ഞങ്ങൾക്ക് എന്താണ് ആഗ്രഹമുള്ളത് റബ്ബേ? ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇതാ, ഞങ്ങൾ ഈ സ്വർഗത്തിലൂടെ മേഞ്ഞു നടക്കല്ലേ, പാറു നടക്കല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമല്ല കിട്ടുന്നുണ്ടല്ലോ, പിന്നെ ഞങ്ങൾ എന്താണ് ഇനി ആഗ്രഹിക്കുന്നത്?
എന്ന് അള്ളാഹുവിനോട് അവർ ചോദിക്കുന്നു. അപ്പോൾ ഫഅലാലികഹിം സലാസ മറാത്തി, അപ്പോൾ അള്ളാഹു മൂന്ന് തവണ ഇത് ചോദിക്കും, ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾക്ക് എന്താണ് ആഗ്രഹമുള്ളത് എന്ന് ചോദിക്കും. അള്ളാഹു ചോദ്യം അവസാനിപ്പിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഖാലു, അവർ പറയും, യാ റബ്ബി, ഞങ്ങളുടെ റബ്ബേ, നുരീദു അൻ തറുദ്ദ അർവാഹന ഫി അജ്സാദിനാ, നുരീദു, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ഉദ്ദേശിക്കുന്നു എന്ത്, അൻ തറുദ്ദ, നീ ഞങ്ങൾക്ക് മടക്കിത്തരണമെന്ന്, അർവാഹന, ഞങ്ങളുടെ റൂഹകളെ മടക്കണമെന്ന്, നീ ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂഹുകളെ മടക്കണമെന്ന്, എന്ത്, ഫി അജ്സാദിനാ, ഞങ്ങളുടെ ജസദുകളെ. ഇവിടെ ശ്രദ്ധിക്കണം, റൂഹും ജസദും വേറെയാണെന്ന് അതിന് ആശയം വരുന്നത്. പക്ഷേ ഇവരുടെ ശുഹദാക്കളുടെ റൂഹ് ഇങ്ങളോട് ചോദിക്കുന്നത്, അപ്പൊ റൂഹുകൾ പറയാണ് ഞങ്ങളുടെ ഈ റൂഹുകളെ ഞങ്ങളുടെ ജസദുകളിലേക്ക് മടക്കണം. ശരി, ഇതിന് വിശദീകരണത്തിൽ പറയുന്നത് ഇവിടെ റൂഹ് വേറെ ജസദ് വേറെയായിട്ടാണ് നിലകൊള്ളുന്നത് എന്ന് ആശയം അവിടെ വരുന്നുണ്ട് എന്ന് ചില വിശദീകരണങ്ങളിലൊക്കെ പറയുന്നുണ്ട്. മറ്റൊരു തവണ കൂടി നിന്റെ മാർഗത്തിൽ ഞങ്ങൾ കൊല്ലപ്പെടുന്നതിന് വേണ്ടി, റൂഹ്, ഞങ്ങളുടെ റൂഹുകളെ ഞങ്ങളുടെ ജസദുകളിലേക്ക് മടക്കിയിട്ട് ദുനിയാവിലേക്ക് വിടാം, എന്നിട്ട് ഞങ്ങൾ ഒന്നുകൂടി നിന്റെ മാർഗത്തിൽ ഷഹീദാകട്ടെ എന്ന്. അവർക്കത് ആവശ്യമില്ല എന്ന് അള്ളാഹു കണ്ടപ്പോ തുരിക്കും, അവരവിടെ തന്നെ ഇട്ടു, പറഞ്ഞാൽ അവർ സ്വർഗീയ ആരാമങ്ങളിൽ തന്നെ വിലസാൻ വേണ്ടിയിട്ട്, ആനന്ദിക്കാൻ വേണ്ടിയിട്ട്, അവർ സന്തോഷത്തിൽ തന്നെ കഴിഞ്ഞുകൂടാൻ വേണ്ടി അള്ളാഹു അവരെ തന്നെ അവിടെ തന്നെ, അള്ളാഹു അവർക്ക് അവരുടെ ജസദുകളിലേക്ക് അവരുടെ റൂഹുകളെ മടക്കാതെ തന്നെ വിട്ടു എന്നർത്ഥം. ഇനി ഇതിന്റെ ഷറഹ് നോക്കണം. ഇവിടെ ഷറഹ് മുസ്ലിമിലുള്ള കുറച്ച് ഭാഗങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. മിൻ ഷറഹ് നവീവി അലാ മുസ്ലിം, ഇമാം നവീ റഹ്മഹുള്ള അവർ സ്വഹീഹ് മുസ്ലിമിലെ ഹദീസിന് നൽകിയിട്ടുള്ള ഷറഹ് ആണ്. നാലാമത്തെ ക്ലിപ്പ്. ഇനി സ്വഹീഹ് മുസ്ലിമിൽ ഇപ്പം നമ്മൾ കണ്ട ഹദീസിന്റെ ഷറഹ് വിശദീകരണം, വ്യാഖ്യാനമായിട്ട് ഇമാം നവീ റഹ്മഹുള്ള നൽകിയ വിശദീകരണം. ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ശുഹദാ, ശുഹദാക്കളുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർവാഹുഹും ഫി ജൗഫി തൈറിൻ ഖുദ്റിൻ ലഹാ ഖനാദിലു മുഅല്ലഖത്തു ബിൽ അർശ് തസ്റഹ് മിനൽ ജന്നത്തി ഹൈസു ഷാഅത് തുമ്മ തഈബി ഇലാ തിൽക്കൽ ഖനാദിൽ എന്നല്ല പറഞ്ഞു. എന്താണ്, അവരുടെ ആത്മാക്കൾ, അർവാഹുകൾ അർശുമായി ബന്ധിക്കപ്പെട്ട ഖിന്ദീലുകളിൽ ഉള്ള പക്ഷികളുടെ ഉദരങ്ങളിൽ അല്ലെങ്കിൽ പക്ഷികളുടെ ഉള്ളിൽ ഉള്ളകങ്ങളിൽ ആണ് എന്ന്. അവർ അവിടെ അവരുടെ ഇഷ്ടപ്രകാരം യഥേഷ്ടം അവർ മേഞ്ഞു നടക്കുന്നു ആ സ്വർഗത്തിൽ, അങ്ങനെ ആ കിന്തീരുകളിലേക്ക് തന്നെ അവർ തിരിച്ചു വരികയും ചെയ്യുന്നു. പിന്നീട് ഫിഹി, അതിലുണ്ട് ബയാനുൻ, വിശദീകരണം, അന്നൽ ജന്നത്ത മഖ്ലൂഖത്തുൻ മൗജൂദത്തുൻ, നിശ്ചയം അൽ ജന്ന, സ്വർഗം എന്നത് മഖ്ലൂഖത്തുൻ പടക്കപ്പെട്ടതാണ് എന്നതും, മൗജൂദത്തുൻ അത് നിലവിൽ ഉണ്ട് എന്നും, സ്വർഗം ഇപ്പൊ തന്നെ ഉണ്ട്, പടച്ചു വെച്ചിട്ടുണ്ട് എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം ഈ അർവാഹുകളുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് അവരുടെ ബർസഖിയായ ജീവിതമാണ് അല്ലേ, അതായത് ബർസഖിയായ ജീവിതം പറഞ്ഞാൽ ഒരാൾ മരിച്ച് പിന്നീട് ഖിയാമത്ത് നാളിൽ പുനർജന്മം ഉണ്ടല്ലോ, ഖിയാമത്ത് നാളിൽ എല്ലാവരെയും പുനർജീവിപ്പിക്കും, ബഅസ്, ആ ബഅസിന്റെയും മൗത്തിന്റെയും ഇടയിലുള്ള ആ ജീവിതമാണെന്ത് ബർസഖിയായ ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ബർസഖിയായ ജീവിതത്തിൽ ആണല്ലോ ഈ സംഭവം നടക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോ സ്വർഗം നിലവിലേ ഉണ്ട് എന്ന് മനസ്സിലാക്കാം, അല്ല ഖിയാമത്ത് നാളിൽ ഉണ്ടാവുന്ന ഒന്നല്ല, പുതുതായിട്ട് ഉണ്ടാവുന്നതല്ല സ്വർഗം, സ്വർഗം നിലവിൽ തന്നെ പടക്കപ്പെട്ടിട്ടുണ്ട് എന്നും അത് നിലവിൽ ഉണ്ട് എന്നും ഈ ഹദീസിന്റെ മനസ്സിലാക്കാം. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ വീക്ഷണം. ആദം, ആ സ്വർഗത്തിൽ നിന്നാണ് ആദം അലൈഹിസ്സലാം പുറപ്പെടിക്കപ്പെട്ടത്, പുറത്താക്കപ്പെട്ടത്, മനസ്സിലായി, നമ്മുടെ ആദ്യ പിതാവ്, മനുഷ്യരുടെ ആദ്യ പിതാവ് ആദം അലൈഹിസ്സലാം. ആ സ്വർഗമാണ് അതിൽ ഐശ്വര്യം, ഞാമത്ത് നൽകപ്പെടുന്നത് അൽ മുഅ്മിനൂൻ, സത്യവിശ്വാസികൾക്ക്, ഫിൽ ആഖിറത്തി, പരലോകത്തിൽ, പരലോകത്തിൽ ഈ സ്വർഗത്തിൽ വെച്ച് തന്നെയാണ് അള്ളാഹു മുഅ്മിനുകൾക്ക് എന്ത് നൽകപ്പെടുന്നത്, ഞാമത്ത് നൽകുന്നത്. ഹാദാ ഇജ്മാഉ അഹ്ലി സുന്ന, ഇതാണ് അഹ്ലി സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇജ്മാ. ഇജ്മാ എന്ന് പറഞ്ഞാൽ ഏകാഭിപ്രായം, ഇജ്മാ പണ്ഡിതന്മാർക്ക് ഇടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യം എന്നർത്ഥം. വഖാലത്തുൽ മുഅ്തസിലത്തു വതായിഫത്തു മിനൽ മുബ്തദിഅതി അയ്ദൻ وغيرهم انها ليست موجوده وانما توجد بعد البعث في القيام ان ചില മുഅ്തസിലി കക്ഷികളും ബിദഅത്തിന്റെ ചില ആളുകളും മറ്റു ചിലരും ഒക്കെ പറഞ്ഞിരിക്കുന്നു انها ليست موجوده സ്വർഗ്ഗപ്പ നിലവിലില്ല ചില പേച്ച കക്ഷികൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അത് ശരിയല്ല
അവർ പറയുന്നു നാളിൽ പുനർജന്മ ശേഷമാണ് അത് ഉണ്ടാക്കപ്പെടുന്നത്, കാണപ്പെടുന്നത് എന്ന്. ഇനി അവർ പറഞ്ഞത് വൽ ജന്നത്തുല്ലത്തി ഉഖ്രിജ മിൻഹ ആദമു ഗൈറുഹ, നീ ആദം അലൈഹി ഇസ്ലാം പുറപ്പെടിക്കപ്പെട്ട പുറത്താക്കപ്പെട്ട സ്വർഗം ഉണ്ടല്ലോ, ആ സ്വർഗം വേറെ സ്വർഗമാണെന്നാണ് അവരുടെ വാദം. ശരി, ശ്രദ്ധിക്കണ്ട, കാണുന്നുണ്ട. ഇനി വള്ളാഹിറുൽ ഖുർആനി വസ്സുന്നത്തി തദുല്ലിൽ മദ്ഹബ് അഹ്ലിൽ ഹഖ്, എന്നാൽ ഹഖ്ഖിന്റെ ആളുകൾ അതായത് അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിന്റെ വീക്ഷണമാണ് ശരി, അതിലേക്കാണ് ഖുർആന്റെയും സുന്നത്തിന്റെയും വചനങ്ങൾ നമുക്ക് തെളിവാകുന്നത്. وفيه اثبات مجازات الاموات بالثواب والعقاب قبل القيامة. قيامتنا لهم بالثواب പ്രതിഫലം, عقاب ശിക്ഷ, ഇതൊക്കെ ഉണ്ട്. നല്ല പ്രതിഫലവും ശിക്ഷയും ഒക്കെ ഉണ്ട് അംബാത്തുകൾക്ക്, മരിച്ചവർക്ക് എന്നും ഇതിൽ നിന്ന് സ്ഥിരപ്പെടുന്നുണ്ട്. മരിച്ചിട്ട് പുനർജന്മം ഖിയാമത്തുനാളിൽ ഉണ്ടായിട്ട് മാത്രമല്ല അതിനു മുമ്പ് തന്നെ രക്ഷാശിക്ഷകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്ന്. ഈ രക്ഷാശിക്ഷ എന്ന് പറഞ്ഞാൽ രക്ഷയുള്ളവർക്ക് രക്ഷ, ശിക്ഷയുള്ളവർക്ക് ശിക്ഷ, അത് അതത് സംഗതി പോലെ ഏതായെങ്കിലും അത് അത് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്ന് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. قال القاضي, قاضي എന്നവർ പറയുന്നു, قاضي എന്ന് പറഞ്ഞാൽ قاضي റിയാദ് ആയിരിക്കും. فيه ان الارواح باقيه لا تفنى في نعم المحسن ويعذب المسيء وقد جاء القران والاثار وهو مذهب اهل السنه خلافا لطائفه من المبتدعه قالت تفنى. قال القاضي, قاضي എന്ന് പറയുന്നു, وفيه حديث ഉണ്ട് ان الارواح باقيه, روحുകൾ അവശേഷിക്കുന്നു. അതായത് ആത്മാവുകൾ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവുകൾ എന്ത് ചെയ്യുന്നില്ല, നശിക്കുന്നില്ല. ലാ തഫ്ന, അതിന് ഫന ഇല്ല, ഫന എന്ന് പറഞ്ഞാൽ നാശം. ആത്മാവ് എന്ത് ചെയ്യുന്നില്ല, നശിക്കുന്നില്ല അല്ലേ. ആത്മാവ് നശിക്കുന്നില്ല. നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടില്ലേ എന്ത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാറ്റർ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്നൊക്കെ. അതാണ് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ്. എനർജി ഊർജം എന്നത് അത് സൃഷ്ടിക്കപ്പെടുകയോ സൃഷ്ടിക്കപ്പെടുകയോ അതേപോലെ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. അത് പുതുതായിട്ട് ഉണ്ടാക്കാനും കഴിയുന്നില്ല, നശിപ്പിക്കാനും കഴിയുന്നില്ല. ബട്ട് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ, ഒരു ഫോമിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് അത് മാറുന്നു എന്നല്ല. അതേപോലെ മാറ്റർ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാറ്റർ ഉണ്ട് അല്ലേ. എന്ത് മാറ്റർ ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്ഡ് ബട്ട് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ, ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമൊക്കെ ഇങ്ങനെ മാറും. ഇതായിട്ട് ബന്ധപ്പെട്ട് നാശം ആയിട്ട് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി ഫന ഇല്ല, എന്തിന് റൂഹുകൾക്ക് ഫന ഇല്ല. ഫയന അമൽ മുഹ്സിനു, അപ്പോൾ മുഹ്സിൻ നിഅമത്ത് ചെയ്യപ്പെടും, നന്മ ഇഹ്സാനുള്ളവർ സൽക്കർമ്മിക്ക് എന്ത് നിഅമത്ത് നൽകപ്പെടും. അദബുൽ മുസീഉ, ചീത്തകർമ്മിക്ക് ദുഷ്കർമ്മിക്ക് എന്താണ് അദാബ് നൽകപ്പെടും, ഇത് ശിക്ഷിക്കപ്പെടും. അർവാഹുകൾക്കാണ് ശിക്ഷ വരുന്നത് എന്നർത്ഥം. അർവാഹും ജസദും കൂടിയാണ് നമുക്ക് അതൊക്കെ വിശദമായ ചർച്ചകൾ വേറെ ഉണ്ട്. അദാബുൽ ഖബർ, ബർസഖിയ ജീവിതത്തിൽ അദാബ് സവാബും ഒക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ള കുറെ വിശദമായ ചർച്ചകളൊക്കെ ഉണ്ട്. ഇനി എന്തായാലും ശിക്ഷാരക്ഷകളുണ്ട്. ഇനി മുഹമ്മദ്ഹബു അഹ്ലി സുന്നത്തി ഖിലാഫൽ ത്വാഇഫത്തിൻ മിനൽ മുബ്തദിഅതി, മുബ്തദിഅകളിൽ നിന്ന് വ്യത്യസ്തമായി, മുബ്തദിഅകളിൽ നിന്നുള്ള ഒരു കക്ഷിക്ക് ഒരു വിഭാഗത്തിൽ നിന്ന് വ്യത്യസ്തമായി അഹ്ലുൽ സുന്നത്തുൽ ജമാഅത്തിന്റെ വീക്ഷണം ഇതാണ്. ഇതിലാണ് ഖുർആൻ ആധാരങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്നാണ്. ഖാലത്, അവർ പറഞ്ഞു തഫ്ന, നശിക്കും. മുബ്തദികളുടെ ഒരു വീക്ഷണം ഉണ്ടെന്ന് പുത്തൻവാദികളുടെ, പിഴച്ച ആളുകളുടെ ചില ഒരു വീക്ഷണം ഉണ്ടെന്ന് ഈ അറുഅറൂഹ് നശിക്കും എന്നത്. ഖാല ഖാദി, ഖാദി എന്നവർ പറയുന്നു. വഖാല ഹുന അർവാഹു ഷുഹദായി, ഇവിടെ അർവാഹു ഷുഹദ, ഷുഹദാക്കളുടെ അർവാഹ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വഖാല ഫീ ഹദീസി മാലിക്കിൻ, മാലിക് എന്നവരുടെ ഹദീസിൽ, മാലിക് അവരുടെ ഹദീസിൽ, ഇന്നമാ നസബത്തുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ നസബത്ത് എന്നാണുള്ളത്. മൻ നസബത്തു, നസബത്ത് എന്ന് പറഞ്ഞാൽ തുത്തലഖ് അലാ ദവാതിൽ ഇൻസാൻ ജിസ്മം വറുഹ, മനുഷ്യന്റെ ജിസ്മ ശരീരം റൂഹും കൂടിയ അവസ്ഥയെ അതിനെ നസബത്ത് എന്ന് പറയാം. തുത്തലഖ് അലാ റൂഹി മുഫ്രദ, ആത്മാവിനെ ഒറ്റയ്ക്ക് നസബത്ത് അങ്ങനെയും പറയും. അപ്പോൾ ഷുഹദാക്കളുടെ റൂഹ് എന്നല്ലാതെ മുഅ്മിനുകളുടെ റൂഹ് എന്ന നിലയിലും വന്നിട്ടുണ്ട്. ശരി, മുഅ്മിനുകൾക്കും ഈ അവസ്ഥ ഉണ്ട് എന്ന് പിന്നെ ഖാലി എന്നവർ ഇത് സംബന്ധിച്ച് വിശദീകരിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എങ്ങനെയാണ്, വന്ന സമത്തു വഹുവൽ മുറാദ് ബിഹാദ തഫ്സീർ ഫീ ഹാദ ഹദീസ് ലാഖിർ ബിറൂഹ്, ഇനി വലി ഇൽമിനാ ബി അന്നൽ ജിസ്മ യഫ്നാ വയഅകുലുഹു തുറാബ്,
ولقوله في الحديث حتى يرجعه الله تعالى الى جسده يوم القيامه ولعلمنا നമ്മുടെ പക്കലുള്ള അറിവ് ഖാളി എന്ന് അവർ പറയാം. അവരുടെ വചനമായിട്ടാണ് എനിക്ക് മനസ്സിലായത്, ഇമാമിന്റെ വചനമല്ലാന്ന് തോന്നുന്നു. ജിസ്മ ശരീരം നശിക്കും, തുറാബ് അതിനെ തുറാബ് തിന്നു, മണ്ണ് തിന്നു എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. വലിയ കൗലിഹി ഫിൽ ഹദീസ്, കാരണം ഹദീസിൽ വന്നിട്ടുള്ള വചനം. അള്ളാഹു തആല അതിനെ മടക്കുന്നത് വരെ, ഇലാ ജസദിഹി അതിന്റെ ശരീരത്തിലേക്ക്, അല്ലയോമിൽ ഖിയാമ യൗമൽ ഖിയാമ അന്ത്യനാളിൽ, അന്ത്യനാളിൽ ശരീരത്തിലേക്ക് റൂഹിനെ മടക്കുന്നത് വരെ എന്നുണ്ട് ഹദീസിൽ ഒരു റിപ്പോർട്ടിൽ. അപ്പോൾ അത് പ്രകാരം ജസദിൽ ജസദ് മണ്ണ് തിന്നുമെന്നാണ് നാം മനസ്സിലാക്കുന്നത് എന്ന് ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ മനസ്സിലാക്കേണ്ട വിഷയം, അള്ളാഹു ഉദ്ദേശിച്ചാൽ ജസദ് മണ്ണ് തിന്നുകയില്ല. ജസദ് മണ്ണ് തിന്നാത്ത കുറേ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്, എങ്കിലും നബിമാരുടെ ശരീരം മണ്ണ് തിന്നില്ല എന്നതാണ് നമുക്ക് സ്വാഹിഹായിട്ട് ഹദീസിൽ നബിവചനമായിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ ചില അസറുകളിൽ ചില റിപ്പോർട്ടുകളുണ്ട്. ഇങ്ങനെ ചില കബറുകൾ കുഴിക്കപ്പെട്ട സന്ദർഭങ്ങളിൽ പിന്നെ ശരീരത്തിനൊന്നും പറ്റാതെ കാണപ്പെട്ട സാഹചര്യങ്ങൾ സഹാബാക്കളുടെ വിഷയത്തിലും അതേപോലെ ഷുഹദാക്കളുടെ വിഷയത്തിലൊക്കെ വന്നതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ നേരത്തെ കണ്ടു. അപ്പം ഇതിൽ ഇത്രേ ഉള്ളൂ, എന്ത് അള്ളാഹു ഉദ്ദേശിച്ചാൽ ആരുടെ ജസദ്, ആരുടെ ആണെങ്കിലും സ്വാലിഹ്യങ്ങളുടെ ആണെങ്കിലും ജസദ് നശിക്കുകയില്ല, മണ്ണ് തിന്നുകയില്ല എന്നതാണ്. ഇനി قال القاضي وقيل ان هذا المنعم او المعذبه من الارواح جزء من الجسد تبقى فيه الروح. ഇനി പറയപ്പെട്ടിട്ടുണ്ട് ഈ ഐശ്വര്യം നൽകപ്പെടുന്ന, നഅമത്ത് നൽകപ്പെടുന്ന, അല്ലെങ്കിൽ അദാബ് നൽകപ്പെടുന്ന റൂഹ് എന്ന് പറയുന്നത്, നമുക്ക് ബർസഖിയ ജീവിതത്തിൽ അദാബ് നൽകപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് പിന്നെ നഅമത്ത് കിട്ടുന്ന ആ അവസ്ഥ എന്ന് പറയുന്നത്, ആ റൂഹിന്റെ അവസ്ഥ എന്ന് പറഞ്ഞ് ജുസ്ഉ മിനൽ ജസദി ശരീരത്തിൽ നിന്ന് തന്നെയുള്ള ഒരു ഭാഗമാണ്. തബഖ ഫീഹി അർറൂഹ്, റൂഹ് അതിൽ അവശേഷിക്കും. അപ്പോൾ ശരീരത്തിൻ്റെ ഒരു ഭാഗം തന്നെ റൂഹ് അതിൽ അവശേഷിക്കുകയും ചെയ്യും, അങ്ങനെയുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ കൂട്ടി വച്ചിരിക്കും അല്ലേ, അതായത് റൂഹ് തന്നെ അതിൽ ശരീരത്തിൻ്റെ ഒരു അംശവും ഉൾപ്പെടും. അപ്പോൾ ശരീരത്തിൻ്റെ അംശമുള്ള റൂഹ്, അല്ലെങ്കിൽ റൂഹിൻ്റെ റൂഹ് ചേർന്നിട്ടുള്ള ശരീരത്തിൻ്റെ ഒരു അംശം ജുസ് ആണ് അതിയത്. ഇനി വഹുവ അല്ലദീ യതഅല്ലമു വയഅദബു വയൽതദു വയറഅമു, അതിനാണ് വേദന അനുഭവിക്കുന്നതും അദാബ് അനുഭവിക്കുന്നതും ആനന്ദം ഉണ്ടാകുന്നതും അതേപോലെ നിഅമത്ത് നൽകപ്പെടുന്നതും ഈ റൂഹനാണ്. അതായത് ജസദിൻ്റെ അംശമായിട്ടുള്ള, ജസദിൻ്റെ അംശം എന്ന് പറഞ്ഞാൽ വെറും ജസദല്ല, അതിൽ റൂഹുണ്ട്, റൂഹ് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള റൂഹ് ഉള്ള ജസദിൻ്റെ ഒരു അംശം എന്ന്, ഇതൊക്കെ ഓരോ വിശദീകരണങ്ങളാണ്. ഇനി വഹു അല്ലാതെ യഖൂലു റബ്ബി ഇർജിഊൻ, ആ ജുസ് ആണ് പറയുന്നത്, എന്ത് റൂഹാണ് പറയുന്നത്, റബ്ബി ഇർജിഊൻ എന്നെ മടക്കിയ റബ്ബേ എന്നെ മടക്കൂ മടക്കൂ. വഹു അല്ലാതെ യസ്റഹ് ഫീ ശജരത്തിൽ ജന്ന, സ്വർഗത്തിൻ്റെ ആ മരങ്ങളിൽ വൃക്ഷങ്ങളിൽ മേഞ്ഞു നടക്കുന്നത് ആരാണ്, ആ റൂഹാണ്. ഇനി فغير مستحيل ان يصور هذا الجزء طائرا او يجعل فيه جوف الطائر فغير مستحيل അപ്പോൾ അസംഭവ്യം, സംഭവ്യമല്ലാത്തതല്ല, സംഭവ്യമല്ലാത്തത് അല്ല, മനസ്സിലായി, സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. ആ യുസവ്വറ ഹാദൽ ജുസ്, ഈ ജുസ്ഇന, ഈ പാർട്ടിനെ ത്വായിറായിട്ട് രൂപപ്പെടുത്തുക എന്നത് പക്ഷിയായിട്ട് രൂപപ്പെടുത്തുക, അല്ലാഹു ഔ യുജ്അല ഫീ ജൗഫി ത്വായിർ, അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ ഉള്ളകത്തിൽ നിക്ഷേപിക്കുക, ഉള്ളകത്തിലാക്കുക എന്നത് അല്ലാഹു ഉദ്ദേശിച്ച അതൊന്നും നടക്കാത്ത കാര്യം ഒന്നുമല്ല. ഇനി വഫീ ഖനാദീല തഹ്ത അർശ്, അർശിന്റെ താഴെയുള്ള, അർശുമായി ബന്ധിക്കപ്പെട്ടിട്ടുള്ള ഖന്ദീലുകളിൽ, വഗൈറ ദാലിക, അല്ലെങ്കിൽ അതുപോലുള്ള മറ്റു കാര്യങ്ങൾ, മിമ്മാ യുറീദുല്ലാഹു അസ്വജൽ, അല്ലാഹു അസ്വജൽ ഉദ്ദേശിക്കും പോലെ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ വിശദീകരണത്തിലേക്ക് കടക്കേണ്ടതില്ല, കാരണം നമ്മൾ മനസ്സിലാക്കിയാൽ മതി എന്ത് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് എന്താണ്. ഷുഹദാക്കളുടെ റൂഹ്, ഷുഹദാക്കൾ അള്ളാഹുവിൻ്റെ അടുത്ത് ജീവിക്കുന്നവരാണ്, അവർക്ക് റിസ്ക് നൽകപ്പെടുന്നുണ്ട്, അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. പിന്നെ അമ്പിയാക്കളുടെ ജസദുകൾ മണ്ണ് നിന്നുകയില്ല എന്നുള്ള സ്വഹീഹായ ഹദീസ് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് തർക്കങ്ങൾക്ക് വേണ്ടിയല്ല, നമ്മൾ തർക്കിക്കാൻ വേണ്ടി തർക്കിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ്. അതായത് ചില അസറുകൾ വന്നിട്ടുണ്ട്, എന്ത് ചില ഘട്ടങ്ങളിലൊക്കെ പലരുടെയും, പല സഹാബാക്കളുടെയും ഷുഹദാക്കളുടെയൊക്കെ ശരീരം മണ്ണ് തിന്നാത്ത അവസ്ഥയിൽ ഉള്ളതായിട്ട്,
അപ്പോ റൂഹുകൾ മടക്കപ്പെടാറ്, അപ്പൊ റൂഹ് ജസദ് വേറെയാണെങ്കിലും ജസദ് ജീർണിക്കപ്പെടാത്ത അവസ്ഥയിലുണ്ടാവാം. അപ്പൊ അള്ളാഹുവിന് ഇതെല്ലാം സാധിക്കും. നമ്മൾ ഈ ഭൗതിക ലോകവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് പലപ്പോഴും പല പ്രശ്നങ്ങളും തോന്നുന്നത്, പല സംശയങ്ങളും തോന്നുന്നത്. ഈ ജീവിതം എന്നൊക്കെ പറയുമ്പോഴാണ് തന്നെ പരലോകത്തെ ജീവിതമാണ്, അത് വേറെ ലോകമാണ്. അവിടെ എങ്ങനെ റിസക്ക് നൽകപ്പെടും എന്നതൊക്കെ അള്ളാഹുവിനെ അറിയൂ. ആ റിസക്ക് എന്ത് റിസക്ക്! അതൊക്കെ സ്വർഗീയ ഭക്ഷണങ്ങളാണ്. അതൊന്നും നമ്മൾ ഇവിടെ തെവീല് ചെയ്ത് നമ്മൾ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഭൗതിക ലോകം ദുനിയാവുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല. ഓക്കെ. സുബ്ഹാനക അല്ലാഹുമ്മ ഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.